ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നാടൻ രീതിയിൽ എങ്ങനെ അടയ്ക്കാ മരത്തിൻ്റെ ചെടികൾ തയ്യാറാക്കി എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാടൻ രീതിയിൽ പറയുമ്പോൾ അടയ്ക്കാ മരത്തിന് മൂന്ന് കുഴികൾ എന്നാണ് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിത്തടയ്ക്ക ആദ്യം നടുന്നു. അത് നമുക്ക് വിത്തടയ്ക്ക നടുമ്പോൾ 5 to 6 cm അകലത്തിൽ നമുക്ക് നടാം. പക്ഷേ അതിന് തണൽ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണും ചകിരിച്ചോറും ചേർന്ന ഒരു പ്രതല ചേർത്ത് ഉള്ള സ്ഥലത്തിൽ നടുന്നതായിരിക്കും ഉചിതം. പക്ഷേ തണൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മുതൽ 6 വരെ cm അകലത്തിൽ നടാം. വിത്തടയ്ക്ക നട്ട് ഏകദേശം 90 ദിവസം കഴിയുമ്പോൾ 2 or 3 ഇലകൾ ഈ ചിത്രത്തിൽ കാണുന്ന അത്രയാവുമ്പോൾ നമുക്ക് അവിടെ നിന്നും പറിച്ചു മാറ്റി വേറൊരു കുഴിയിലേക്ക് വെക്കാം. അപ്പോൾ 30 cm അകലത്തിൽ ആണ് വെക്കേണ്ടത്. തണലും കൊടുക്കുന്നതും അത്യന്താപേക്ഷിതമായിരിക്കും. രണ്ടാമത് 10 or 18 മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഇത്രയും വലിപ്പമാകുമ്പോൾ അടയ്ക്ക നട്ട് നമുക്ക് അവിടെ മൂന്ന് ഇലകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പറിച്ചു വെക്കുന്നു. ഫീൽഡിലേക്ക് അതായത് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം അവിടേക്ക് ഇത്രയെങ്കിലും ഈ കാണുന്ന അത്രയെങ്കിലും വെക്കാം. അടയ്ക്കാൻ വരും. എത്തിയതിനു ശേഷമാണ് നമ്മൾ വെക്കുന്ന സമയത്ത് കുഴിക്ക് ഫൈനൽ തൊണ്ണൂറ് 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 സെന്റിമീറ്റർ സ്ഥലം നിശ്ചയിച്ചിട്ട് അവിടേക്ക് പറിച്ചു. താഴ്ച 90, വീതിയും നീളവും 90 എന്ന കുഴിയിൽ തയ്യാറാക്കി വെക്കും. മെയിൻ ഫീൽഡിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2.75 മീറ്റർ സ്പേസിംഗ് കൊടുക്കണം, അകലം കൊടുക്കണം ചെടികൾ തമ്മിൽ. ഇത് തയ്യാറാക്കിയിട്ടുള്ള കുഴിയിൽ അടിസ്ഥാന വളം അടിവളമെല്ലാം ചേർത്ത് നമുക്ക് നടാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അടയ്ക്കാ മരം നടുമ്പോൾ അടിസ്ഥാന വളമായിട്ട് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടാതെ പച്ചില വളം, മെയിനായിട്ട് ചീമക്കുന്ന ഇലകൾ, ഇതെല്ലാം വളർച്ചയെ വളരെയധികം സഹായിക്കും. അടയ്ക്കാ മരം നട്ട് 6 അല്ലെങ്കിൽ 8 വർഷത്തിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ഇതുപോലെ കാണുന്ന പോലെ കുരുമുളക് അതിനകത്ത് കയറ്റി കൊടുക്കാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് സാധാരണ രീതിയിൽ അടയ്ക്കാ മരം, നാടൻ അടയ്ക്കാ മരം നട്ട് 5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ട് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.